ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേന് നമ്മുടെ ബജാജിന്റെ പൾസർ ആർ എസ് ഫോർ എന്ന് പറയുന്ന ബൈക്കിനെ പറ്റിയാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ജസ്റ്റ് റീസെൻറ്റിലാണ് എൻ എസ് ഫോർ ഹൺഡ്രഡ് നമ്മുടെ ബജാജ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത ആർ എസ് ഫോർ ഹൺഡ്രഡിന്റെ ലോഞ്ച് നമ്മൾ ഉടനെ ഇന്ത്യൻ മാർക്കറ്റിലോട്ട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഗൈസ് അപ്പോൾ എന്തായാലും വീഡിയോയിലോട്ട് പോകണമെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നമ്മളിവിടെ മോട്ടോർസൈക്കിൾ റിവ്യൂസും മോട്ടോ ബ്ലോഗസും കാര്യങ്ങളൊക്കെ ആയിരിക്കും ചെയ്യുന്നത് ചാനലിൽ തോക്കിന് ശേഷം ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ സൈഡിൽ കാണുന്ന ബെൽ ആയിക്കണു ഒന്ന് എനേബിൾ ചെയ്യുക ഗൈസ് ഓക്കെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഗൈസ് നമുക്ക് എല്ലാവർക്കും അറിയാം നടക്കാം ഫോർ ഹൺഡ്രഡ് സി സി നേക്കഡ് സെഗ്മെന്റിൽ എൻസ് ഫോർ ഹൺഡ്രഡ് ജസ്റ്റ് റീസെന്റ് ആണ് ബജാജ് ലോഞ്ച് ചെയ്തത് ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ എന്ന് പറഞ്ഞ ഒരു ഷോറൂം പ്രൈസിലാണ് ഒരു ബഡ്ജറ്റ് പ്രൈസിംഗിലാണ് നമ്മുടെ ഫോർ ഹൺഡ്രഡ് സി സി മോട്ടോർ സൈക്കിൾ ആയിട്ടുള്ള എൻ എസ് ഫോർ ഹൺഡ്രഡ് ബജാജ് ലോഞ്ച് ചെയ്തത് അപ്പം ആർ എസ് ഫോർ ഹൺഡ്രഡിന്റെ ലോഞ്ചും ഉടനെ തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ബജാജ് ഓട്ടോന്റെ സിഇഒ ഈ ഒരു ന്യൂസും കാര്യങ്ങളൊക്കെ കൺഫേം ചെയ്തിട്ടുണ്ട് അത് മാത്രമല്ല നമ്മുടെ ഇന്ത്യയിലുള്ള വലിയ വലിയ ഓട്ടോമൊബൈൽ മീഡിയസും കാര്യങ്ങളൊക്കെ ഈ ഒരു ന്യൂസ് ഓൾറെഡി റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു ഗൈസ് അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഈ ഒരു ബൈക്കിന്റെ പ്രൈസിങ് എന്താണെന്നും ലോഞ്ച് എപ്പോഴായിരിക്കും സ്പെക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് പറയുമ്പോഴത്തേന് ഈ ഒരു ബൈക്കിന്റെ ആർ എസ് ഫോർ ഹൺഡ്രഡിന്റെ ഒരു മൂന്നോ നാലോ കൺസെപ്റ്റ് പിക്ചേഴ്സാണ് ഫസ്റ്റ് കൺസെപ്റ്റ് പിക്ചർ നമുക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്ന ലൈൻ എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഓൺലൈൻ ഓട്ടോമൊബൈൽ മീഡിയ ആണ് അപ്പം റഷ് ലൈൻ്റെ ഭാഗത്തു നിന്നുള്ള ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവർ ബ്ലാക്ക് കളർ വരുമെന്ന് പറയുന്നുണ്ട് യെല്ലോ കളർ ഓറഞ്ച് ഗ്രേ ബ്ലൂ എന്ന് പറഞ്ഞിട്ട് നാല് കളർ ഓപ്ഷൻസ് അവർ അവൈലബിൾ ആക്കുന്നുണ്ട് അപ്പം ഇത് ഈ ഒരു ഡിസൈൻ കാണുമ്പോഴത്തേനും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഡിസൈൻ ആയിട്ട് തന്നെ അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ ലുക്സ് ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എബിൻ എന്ന് പറയുന്ന ഒരാളുടെ ഡിസൈനാണ് ഇത് അപ്പം ഈ ഒരു ഡിസൈൻ നമുക്ക് അത്യാവശ്യം നല്ലൊരു ഐക്യാച്ചായിട്ടുള്ളൊരു ഡിസൈനായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് നമ്മുടെ തമിഴ്നിലൊക്കെ യും ഈയൊരു ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വെച്ചിരിക്കുന്നത് അപ്പം ഈ ഒരു ഡിസൈനാണ് നമ്മുടെ ആർ എസ് ഫോർ ഹൺഡ്രഡിന് വരുന്നതെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഡിസൈനായിട്ട് നല്ലൊരു ഐ ക്യാച്ച് ആയിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് ഗൈസ് അപ്പം ഈ ഒരു ബൈക്കിന് നല്ലൊരു റോഡ് പ്രസൻസും കാര്യങ്ങളൊക്കെ വരാനും ഈ ഒരു പ്രത്യേക ഡിസൈൻ ഈ ഒരു വൈറ്റിൽ ഈ ഒരു റെഡ് വന്നിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനിൽ ഈ ഒരു ഡിസൈനാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല നല്ലൊരു ഐ ക്യാച്ച് ആയിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് മൂന്നാമത്തെ ഡിസൈനും വന്നിട്ട് ഇതിൻ്റെ തന്നെ സെയിം തന്നെയാണ് ബ്ലൂ കളറിലാണ് ഒരു ഡിസൈനാണ് വരുന്നത് നാലാമത്തെ ലുക്സ് നിങ്ങൾ ഈ കാണുന്ന കണക്കുള്ള നാലാമത്തെ ലുക്സ് വരുന്നത് നാലാമത്തെ ലുക്സ് വലിയ ഡിസൈൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് ഡിസൈനാണ് ഇഷ്ടപ്പെട്ടെന്നുള്ള കാര്യം തീർച്ചയായിട്ടും കമന്റ് ചെയ്യാതെ ഇതൊക്കെ ഒരു കൺസെപ്റ്റ് പിക്ചറാണ് കമ്പനി പുറത്തുവിട്ടതല്ല ജസ്റ്റ് ഒരു കൺസെപ്റ്റ് പിക്ചറാണ് നിങ്ങൾക്ക് എവിടെയൊക്കെ ഇൻസ്റ്റാഗ്രാമിലും ഓൺലൈൻ മീഡിയസിലൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഈ ഒരു കൺസെപ്റ്റ് പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ഓക്കെ നമുക്ക് എന്തായാലും അടുത്ത് ഈ ഒരു ബൈക്കിന്റെ എൻജിന്റെ ഭാഗത്തോട്ട് നോക്കാം എൻജിന്റെ ഭാഗത്ത് എടുത്ത് നോക്കുമ്പോഴത്തേക്കും നമുക്ക് എൻ എസ് ഫോർ ഹൺഡ്രഡിലും നമ്മുടെ ഡോമിനറിലും വരുന്ന സെയിം എഞ്ചിൻ തന്നെയായിരിക്കും മുന്നൂറ്റി എഴുപത്തി മൂന്ന് സി സി സിംഗിൾ സിലിണ്ടർ ഫോർ സ്റ്റോക്സ് ലിക്വിഡ് കോൾഡ് ആയിരിക്കും ഈ ഒരു ബൈക്കിൽ വരുന്നത് പക്ഷേ ഈ ഒരു ബൈക്കിൻ്റെ ഈ ഒരു എഞ്ചിൻ നമ്മുടെ ആർ എസ് ഫോർ ഹൺഡ്രഡിൽ വരുമ്പോഴത്തേനും കുറച്ചുകൂടെ ഡിഫറൻ്റ് ആയിട്ടായിരിക്കും ആർ എസ് ഫോർ ഹൺഡ്രഡിൽ ഈ ഒരു എഞ്ചിൻ പ്രവർത്തിക്കുന്നത് കാരണം എയറോഡൈനാമിക് ആയിട്ടുള്ള ഡിസൈനാണ് ഒരു എറോ ഡയനാമിക്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കുറച്ചുകൂടെ നല്ല പെർഫോമൻസ് കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട് എൻ എസിനെയും ഡോമിനറിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ പെർഫോമൻസ് ഡിഫറൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഫോർ ഹൺഡ്രഡിൽ ഈ ഒരു എഞ്ചിൻ വയ്ക്കുമ്പോൾ കിട്ടും പവർ ഔട്ട്പുട്ട് വന്നിട്ട് നാൽപ്പത് എക്സ്പെക്ട് ചെയ്യുന്നത് സിക്സ് സ്പീഡ് ഗിയർ ബോക്സുകൂടെയാണ് ഈ ഒരു ബൈക്ക് വരുന്നത് സസ്പെൻഷന്റെ ഭാഗത്ത് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വരുന്നത് ബാക്കിൽ വന്നിട്ട് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള മോണോഷോക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും വരുന്നത് ബ്രേക്കിന്റെ ഭാഗത്തു എടുത്ത് നോക്കാം ഫ്രണ്ടിൽ വന്നിട്ട് എം എന്റെ ഡിസ്ക് ആയിരിക്കും ബാക്കിൽ വന്നിട്ട് ബാക്കിൽ വന്നിട്ട് ഇരുന്നൂറ്റി മുപ്പത് എം എം ഡിസ്ക് ആയിരിക്കും ലേബീസും കാര്യങ്ങളൊക്കെ ഈ ഒരു ബൈക്കിൽ വരുന്നതായിരിക്കും ടയേഴ്സിന്റെ പാത്രം എടുത്തു നോ നൂറ്റി പത്ത് സെക്ഷൻ്റെ ഫ്രണ്ട് ടയറും നൂറ്റി നാൽപ്പത് സെക്ഷൻ്റെ ബാക്ക് ടയേഴ്സും ആയിരിക്കും വരുന്നത് പതിനേഴ് ഇഞ്ചിൻ്റെ അലോയ്സും ആയിരിക്കും ഈ ഒരു ബൈക്കിൽ വരുന്നത് പിന്നെ ബാക്കി ഫീച്ചേഴ്സിൻ്റെ ഭാഗത്ത് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൺസോളും കാര്യങ്ങളൊക്കെ വന്നിട്ട് നമുക്ക് എൻ എസ് ഫോർ ഹൺഡ്രഡിൽ വരുന്ന സെയിം കൺസോളും കാര്യങ്ങളൊക്കെ ആയിരിക്കും വരുന്നത് ചിലപ്പം ഡിസൈനിലുള്ള വ്യത്യാസം വരുന്നേ ഉള്ളൂ ഡിസ് അല്ലാതെ അതിനകത്ത് വരുന്ന സ്പെക്കും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് നമുക്ക് എൻ എസ് ഫോർ ഹൺഡ്രഡിൽ ഇപ്പം കിട്ടുന്ന സെയിം ആയിട്ടുള്ള ഒരു ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും വരുന്നത് നാല് റൈഡിംഗ് മോഡ് വരുന്നുണ്ട് പിന്നെ നമ്മളെ ലാപ് ടൈമർ അങ്ങനെ കുറേ കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പോഴത്തെ എൻ എസ് ഫോർ ഹൺഡ്രഡിന്റെ മീറ്റർ കൺസോൾ അവൈലബിൾ ആണ് ഇപ്പം ഇത്രയും ഒരു ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൂടി വരുന്ന നമ്മുടെ ആർ എസ് ഫോർ ഹൺഡ്രഡിനെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു എക് ഷോ റൂം പ്രൈസ് എന്ന് പറയുമ്പോൾ രണ്ട് ലക്ഷത്തി പതിനായിരം രൂപയായിരിക്കും ഈ ഒരു ബൈക്കിന് ഒരു ബൈക്കിനൊരു പ്രൈസ് ആയിട്ട് വരുന്നത് പിന്നെ എക്സ്പെക്ടഡ് ലോഞ്ച് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടക്കമായിരിക്കും ഈ ഒരു ബൈക്ക് കമ്പനി ലോഞ്ച് ചെയ്യുന്നത് അല്ലാന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആ ഒരു ഡി ഡിസംബർ ആയിരിക്കും ഈ ഒരു ബൈക്ക് ലോഞ്ച് ചെയ്യാനുള്ള സാധ്യത അപ്പോൾ എന്തെങ്കിലും കേൾക്ക് നമുക്ക് വെയിറ്റ് തന്നെ അറിയാം ആർ എസ് ഫോർ ഹൺഡ്രഡ് അവർ എപ്പോഴാണ് ബജാജ് എപ്പോഴാണ് ആർ എസ് ഫോർ ഹൺഡ്രഡ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലോട്ട് ഇറക്കുന്നതെന്ന് സോ സ്വഗൈസ് നിങ്ങൾക്ക് ഇത്ര ഈ ഒരു വീഡിയോ വണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ സ്വകൈസ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വണ്ടി എന്തെങ്കിലും തരത്തിൽ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കാൻ നമ്മുടെ ഈ വീഡിയോസ് ഒക്കെ ആർക്കെങ്കിലും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ എന്തായാലും ഈ വീഡിയോയിൽ എനിക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മറക്കാൻ ലൈക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യ ചാനൽ അടുത്തൊരു വീഡിയോയിലാണോ അടുത്തൊരു വീഡിയോ ആണ് റൈസ് എ ഫാൻ പൂം